ഹായ് കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഓർക്കുന്നതിനുള്ള നല്ലൊരു ദിവസമാണ് അധ്യാപക ദിനം. ഈ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണെന്ന് നിങ്ങൾക്കറിയാമോ? സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. മദ്രാസിന്, അഥവാ ഇപ്പോൾ ചെന്നൈ, 64 കിലോമീറ്റർ വടക്കു കിഴക്ക് തിരുത്താണി എന്ന സ്ഥലത്തുള്ള ഒരു തെലുങ്ക് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തെലുങ്കായിരുന്നു മാതൃഭാഷ. സർവേപ്പള്ളി വീരസ്വാമിയും സീതമ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 6 മക്കളായിരുന്നു. അതിൽ 1 പെൺകുട്ടിയും 5 ആൺകുട്ടികളുമായിരുന്നു. തിരുവള്ളൂർ, തിരുപ്പതി എന്നിവിടങ്ങളിലായി ബാല്യകാലം ചെലവഴിച്ചു. ഒരു ജമീന്ദാരുടെ കാര്യസ്ഥനായിരുന്നു വീരസ്വാമി എന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ. തിരുത്താണിയിലുള്ള പ്രൈമറി ബോർഡ് വിദ്യാലയത്തിൽ നിന്നും അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ദാരിദ്ര്യമായിരുന്നു കുടുംബ പശ്ചാത്തലമെങ്കിലും പഠനത്തിൽ സമർത്ഥനായിരുന്നതിനാൽ ലഭിച്ച സ്കോളർഷിപ്പുകളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടരാനായി. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഫിലോസഫി ഐഹിക വിഷയമായെടുത്ത് BA ജയിച്ചു. ബിരുദാനന്തര ബിരുദത്തിന് അതേ വിഷയം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഉയർന്ന മാർക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. വലിയ കൂട്ടുകുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയും രാധാകൃഷ്ണൻ്റെ ചുമലിലായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ, ഇദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി. ഉപരാഷ്ട്രപതിയായിരുന്നതിന് ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. ആന്ധ്ര ബനാറസ് സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിരിക്കുകയും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കുകയും ചെയ്തിരുന്ന രാഷ്ട്രപതി. യുനെസ്കോയിൽ ഇന്ത്യയുടെ പ്രതിനിധി, സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യയുടെ അംബാസഡർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇനി ഒരു അധ്യാപകൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അധ്യാപകനെ, ഒരു അധ്യാപികയെ മെൻ്ററായാണ് കണക്കാക്കുന്നത്. സമഗ്ര സ്കൂൾ വികസന പരിപ്രേക്ഷ്യത്തിൽ മെൻ്ററിംഗ് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. വിദ്യാഭ്യാസ പ്രക്രിയയിലെ മുഖ്യ ഘടകമാണ് ടീച്ചർ കുട്ടി ബന്ധം. വിജ്ഞാനം വിതരണം ചെയ്യുന്ന ആളായല്ല, കുട്ടികൾക്ക് വിജ്ഞാനം നേടാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തിയായാണ് ടീച്ചർ പ്രവർത്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മറ്റൊരു വീട് തന്നെയാണ് വിദ്യാലയം. അധ്യാപകരാകട്ടെ വീട്ടുകാരും, കുട്ടികൾക്ക് വീട്ടിൽ നിന്നും സ്നേഹം, പരിഗണന, സുരക്ഷിതത്വബോധം, അംഗീകാരം എന്നിവ ഏറെയും കുറഞ്ഞുമാണ് ലഭിക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോ അധ്യാപകനും അധ്യാപികയ്ക്കും ഉണ്ടാകണം. ഇത് തിരിച്ചറിയുമ്പോൾ ഓരോ കുട്ടിക്കും വേണ്ട രീതിയിൽ ഇവ കൊടുക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് അവരുടെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് സ്കൂൾ ഒരു വീടായി മാറുന്നത്. അങ്ങനെ കുട്ടിക്ക് സ്നേഹം, പരിഗണന, സുരക്ഷിതത്വ ബോധം, അംഗീകാരം തുടങ്ങിയവ നൽകി ഒരു സഹരക്ഷിതാവായും പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സഹായിയായും മാറുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിൻ്റെ അധ്യാപിക അധ്യാപകനായി നാം മാറുന്നത്. വഴികാട്ടൽ, ഉപദേശം, പിന്തുണ, മെച്ചപ്പെടുത്തലിനുള്ള അവസരം തുടങ്ങിയവ കുട്ടികൾക്ക് ലഭിക്കണം. അനുഭവസ്ഥനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയനായ മാതൃക എന്ന നിലയിലുമാണ് ടീച്ചർ ഇടപെടലുകൾ നടത്തേണ്ടത്. വിദ്യാർത്ഥിയിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു നല്ല അധ്യാപക അധ്യാപികയ്ക്ക് കഴിയും. ഒരു അധ്യാപികയായതിൻ്റെ ആത്മാഭിമാനത്തോടെ നല്ലൊരു അധ്യാപക ദിനം എൻ്റെ സഹ അധ്യാപക സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.